السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا هدى للناس وبينات من الهدى والفرقان تبيانا وتفصيلا لكل شيء اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين

ഖുറാൻ പഠനത്തികൾ പോഴിയുടെ എൺപത്തി അഞ്ചാമത്തെ ക്ലാസ്സിലാണുള്ളത് അള്ളാഹു നമ്മെ പ്രത്യേകം അനുഗ്രഹിച്ചിരിക്കുകയാണ് നമ്മോടൊപ്പം നൂറുകണക്കിന് പണ്ഡിതാക്കൾ ഉണ്ടായിരുന്നു അല്ല ആയിരക്കണക്കിന് ഉണ്ടായിരുന്നു തുടക്കത്തിൽ പിന്നീട് അത് കുറഞ്ഞ് 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 എത്തിയ എണ്ണമാണ് ഈ ഈ സന്ദർഭത്തിൽ നമ്മൾ വ്യത്യസ്ത തലങ്ങളിൽ സ്ഥലങ്ങളിൽ സൗകര്യങ്ങളിൽ രീതിയിൽ വ്യത്യസ്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിനെല്ലാം ഇടയിൽ നിലയിൽ വരെ നമ്മുടെ ഇരിപ്പിടം മുതൽ നമ്മുടെ ശിരസിൻ്റെ മുഗൽ ഭാഗം മുതൽ അള്ളാ സുബഹാനുഭവ താലയുടെ അരശു വരെയും മലക്കുകളുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ അത് ഈ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടാകുമ്പോൾ അതിൻ്റെ പ്രത്യേകത നിങ്ങളൊന്നാലും ചോക്കുക ഈ ഭാഗങ്ങളിലൊക്കെയും മലക്കുകളുടെ സാന്നിധ്യമുണ്ട് അത് എണ്ണമറ്റ മലക്കുകളാണ് നമുക്കറിയില്ല അവരുടെ എണ്ണം എത്രത്തോളമാണ് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എത്രത്തോളം എന്താ പറയുക എത്രത്തോളം നമ്മുടെ മനസ്സാന്നിധ്യം അതിലുണ്ട് എത്രത്തോളം ആഗ്രഹമുണ്ട് എത്രത്തോളം അഭിലാഷമുണ്ട് ആ വായിച്ച് മനസ്സിലാക്കണം ഗ്രഹിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് എത്രത്തോളം അഭിവാൻ ചെയ്യുണ്ടോ അതിനനുസരിച്ചാണ് മലക്കുകളുടെ എണ്ണ എണ്ണവും മലക്കുകളുടെ സാന്നിധ്യവും ഒക്കെ ഉണ്ടാകുന്നു അവരുടെ ക്രിയാത്മകതയും ഒക്കെ ഉണ്ടാകുന്നു അവർ മലക്കുകൾ അള്ളാഹനടുത്ത് പറയുകയാണ് ഇതാവരിപ്പോൾ സുഭയസ്കരിച്ചിട്ട് കിടന്നുറങ്ങാതെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അവർ ചർച്ച ചെയ്യാൻ പോവുകയാണ് പഠിക്കാൻ പോവുകയാണ് എൻ്റെ കലാമിനെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് അതിലെ അഭ്യാസ അഭ്യാസം നടത്താൻ നടത്താൻ പോവുകയാണ് ലോകത്തങ്ങുമില്ലാത്ത അഭ്യാസം ഇവിടെ തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അപ്പോൾ അള്ളാ അവരോട് പറഞ്ഞ് അഭിമാനിക്കും അതാണ് എൻ്റെ ദാസന്മാർ അതാണ് എൻ്റെ ദാസന്മാർ അവർക്ക് ഇന്ന പ്രതിഫലങ്ങളുണ്ട് ഇന്ന പ്രത്യേകതകളുണ്ട് ഈ സ്വർഗ്ഗത്തിൽ അവരുടെ ധരഞ്ച ഇതാണ് എന്നൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് അള്ളാ സുബാനോ താല അതൊക്കെ അവരുടെ മലക്കുകളുടെ ആ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കുകയും നമുക്ക് നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ഒക്കെയും ആ സ്ഥാന പദവികളിലേക്ക് ഉയർത്തുകയും എന്നാത്തൽ ഫ്രദോസിൽ മലക്കുകളുടെയും സ്വാാലികളുടെയും സിദ്ധീക്കളുടെയും ശുഭദാവിൻ്റെയും ഒപ്പം വസിപ്പിക്കുകയും ചെയ്യട്ടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ ഓർമ്മയുണ്ടോ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആാൻ്റെ ഭാഗം തന്നെ ചില പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് സുഹൃത്തായിരുന്നു സുഹൃത്തിൻ്റെ പേര് സൂഹത്ത് തക്വീർ അത് തന്നെ ഒരു പ്രത്യേകത ഉള്ള പുറത്താണ് എന്താണ് തക്കുവീറിന്റെ അർത്ഥം ആ ദശാംശ കുവ്വിറത്ത് അതിൽ നിന്നാണ് തക്കിവിറുന്നത് കവ്വറയി കവറും തക്കുവീർ അപ്പ എന്താ കുവ്വിറത്തിൻ്റെ അർത്ഥം എന്താ പുതിയ ആ ചുറ്റി പുതിയപ്പെട്ടു കുവ്വിറത്ത് ചുറ്റിയ പുതിയപ്പെട്ടു അപ്പൊ തക്കിവിറം എന്ന് പറഞ്ഞാലോ ചുറ്റിപ്പൊതിയൽ ആ അപ്പൊ അത് തന്നെ ചുറ്റിപ്പൊതിയെന്ന് പറയുന്ന തന്നെ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ആ സൂര്യൻ്റെ പ്രകാശമെല്ലാം കൂടെ അങ്ങനെ ചുറ്റിപ്പൊതിയപ്പെടുകയും പ്രകാശം അസ്തമിക്കുകയും ചെയ്യുന്ന സന്ദർഭം എന്നർത്ഥം അപ്പൊ അതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് ഒരു സുപ്രധാനമായ ഒരു കാര്യം പറഞ്ഞായിരുന്നു അന്ന് നടക്കുന്ന ഒരു വലിയ ഒരു തിന്മ കൊടിയ പാതകം അതേതായിരുന്നു ജീവനോടെ ആ പെൺകുട്ടികളോട് ചോദ്യം ചെയ്യും അല്ലെങ്കിൽ ആ പെൺകുട്ടികളോട് ചോദിക്കുമ്പോൾ എന്ത് നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിന്നെ ഇങ്ങനെ ക്രൂരമായി ക്രൂരമായി നിന്നോട് ക്രൂരത കാണിക്കാനും നീ ക്രൂരമായി മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെടാനും കാരണം എന്ത് എന്ന് ചോദിക്കപ്പെടും എന്ന് പറഞ്ഞു പിന്നീട് ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു ഏടുകളെ കുറിച്ച് പറഞ്ഞു ഏടുകൾ എന്ത് ചെയ്യും എന്നാ പറഞ്ഞത് നിവർത്തപ്പെടും അപ്പൊ ഏത് പേജായിരിക്കും നിവർത്തപ്പെടുക നോക്കുന്നയാള് നോക്കുന്ന സമയത്ത് അയാളുടെ മൈൻഡ് റീഡ് ചെയ്തുകൊണ്ടാണ് ആ പേജ് നിവർത്തപ്പെടുക എന്ന് നമുക്കിപ്പോ വായി വായിക്കാൻ പറ്റും ആ അപ്പൊ നമുക്ക് ആ രീതിയിൽ മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം ആ രീതി കുറാൻ വായിക്കണം ആരാ സംസാരിക്കുന്ന ഇടയ്ക്ക് നരകത്തെ കുറിച്ചൊരു കാര്യം പറഞ്ഞു സ്വർഗത്തെ കുറിച്ചൊരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞത് നരകത്തെ കുറിച്ച് എന്താ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് സ്വർഗമാണ് അളിപ്പിക്കപ്പെടുന്നത് നരകമാണ് അടുപ്പിക്കപ്പെടുന്നത് സ്വർഗം ജന്നത്ത്ഫത്ത് പിന്നെ നരകത്തെ കുറിച്ച് പറഞ്ഞു ആളെ കത്തിക്കപ്പെടും എന്ന് ആളിക്കത്തിക്കപ്പെടും നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഭവം അതായത് ഇവിടെ വിശ്വാസികൾക്ക് ആകാംക്ഷ ഉണ്ടാകാത്ത രീതിയിൽ സ്വർഗം നമ്മുടെ അടുക്കിലേക്ക് കാണിക്കപ്പെടും നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്തു പറഞ്ഞു നരകത്തിന്റെ തീവ്രതയെ കുറിച്ച് പറയാൻ വേണ്ടി നരകം ആളെ എത്തിക്കപ്പെടും എന്ന് പറഞ്ഞു രണ്ടും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഒന്ന് അതിൻ്റെ തീവ്രത കാണിക്കപ്പെടാൻ കാണിക്കപ്പെടാൻ വേണ്ടിയാണ് മറ്റേത് അതിലേക്ക് ആകാംക്ഷ ഉണ്ടാകാൻ വേണ്ടിയാണ് അപ്പൊ നമ്മള് നമ്മുടെ ഗോൾ സെറ്റിംഗിൽ എന്ത് വേണം ഗോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും നമ്മൾ സ്വർഗം നമ്മുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ് സ്വർഗം അതിലേക്ക് എത്താനുള്ള നമ്മുടെ ആകാംക്ഷ അതിലെ മനോഹാരിത അതിലെ പ്രത്യേകതകൾ അതിലെ സവിശേഷതകൾ അതിൽ സത്യവിശ്വാസികൾക്ക് ഒരുക്കിച്ച് ഒരുക്കി വെച്ച് കഴിഞ്ഞ കാര്യങ്ങൾ അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് നമ്മുടെ മറുഭാഗത്ത് നമ്മുടെ മനസ്സിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ പോവുക അങ്ങനെ കുറേ സൈക്കോളജിക്കൽ സംഗതികൾ ഖുർആാനിലുണ്ട് പിന്നെ അതേത് റസൂലാണ് അതായത് അവിടെ നമ്മൾ പറയേണ്ടത് അള്ളാഹിന്റെ അടുക്കൽ നിന്നും അള്ളാഹുന്റെ കലാം ജനങ്ങളുടെ ദൂതനായ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനിലേക്ക് ദൂതൻ നബി നബിയിലേക്ക് എത്തിക്കുന്ന ദൂതനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹിന്റെ കലാം മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയിലേക്ക് എത്തിക്കുന്ന ദൂതനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോ ആ ദൂതൻ ഈ തന്റെ ദൗത്യത്തിൽ ഒന്നും ഒന്നും വിട്ടുകളയുകയോ ഒന്നും കൂട്ടിക്കേർക്കുകയോ ചെയ്യുകയില്ല എന്ന് പറയുന്നതിന് വേണ്ടി ആ റസൂലിൻ്റെ അതായത് ആ ദിബ്രിയിൽ അലഹിസ്ലാമാകുന്ന ആ ദൂതൻ്റെ മഹത്വം പറയാൻ വേണ്ടിയാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് അപ്പം ആ ദൂതന്റെ ദൂതൻ്റെ എന്ന് ചോദിച്ചാൽ അത് സാധാരണ ഒരു ദൂതനല്ല നമ്മളെ മനുഷ്യർക്ക് മനസ്സിൽ മനുഷ്യർക്ക് മനുഷ്യരുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ദൂതനല്ല ഒരു പ്യൂണോ അല്ലെങ്കിൽ അതേപോലെ നമ്മൾ പറയുന്ന ഒരു മെസ്സഞ്ചറോ അല്ല മറിച്ച് ഹൈലി റെപ്യൂട്ടഡ് പേഴ്സണാണ് പേഴ്സണാലിറ്റിയാണ്

ആ അപ്പൊ അള്ളാന്റെ അടുക്കലാണ് മക്കീൻ എന്ന് പറഞ്ഞത് അതാണ് ദിൽ ആർഷി മക്കീൻ എന്ന് പറഞ്ഞത് അപ്പൊ അള്ളാന്റെ അടുക്കലുള്ള സ്ഥാനം എന്താ അത് ചോദിക്കുമ്പോഴാണ് എന്റെ ദിൽ ആർഷി മക്കീൻ പറയുന്നത് മലക്കൽക്കിടയിലുള്ള സ്ഥാനം ചോദിക്കുമ്പോ എന്താ പറയണം എന്താണ് നേതാവ് എന്താ പറഞ്ഞത് കുറാൻ എന്നതാണ് മലയ്ക്കൽക്കിടയിലുള്ള സ്ഥാനം അമീൻ പിന്നെന്താ അമീൻ വീണ്ടും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയുടെ മഹത്വം പറയാൻ വേണ്ടി പറഞ്ഞതാണ് വിശ്വസ്തനാണ് നമ്മൾ ഈ മെസ്സേജിൽ അദ്ദേഹം എന്ത് ചെയ്യില്ല കൂട്ടിച്ചേർക്കൂല ഒന്നും കുറയ്ക്കൂല അത് പറയാൻ വേണ്ടിയാണ് അമീൻ പറഞ്ഞത് മുത്താൻ സമ്മ മലക്കൾക്കിടയിൽ അനുസരിക്കപ്പെടുന്നവനാണ് സാഹിബ്ക്കും ബി എന്ന് പറഞ്ഞ സാഹിബാരാ അപ്പൊ അസാഹിബു കും എന്ന് പറഞ്ഞത് ഏതൊക്കെ സഹവസിക്കുന്ന ആൾക്കാരെ ആൾക്കാരോടാണ് പറയുന്നത് എല്ലാവരോടും കേട്ടാ കേട്ടാളോടും മുനാഫിക്കളോടും വിശ്വാസികളെ എല്ലാവരോടും പറയുക സാഹിബുക്കോം കാരണം ഖുർആൻ അഡ്രസ് ചെയ്യുന്നത് ആരെയാണ് നാസിനെയാണ് മനുഷ്യരെ എല്ലാവരെയാണ് അപ്പൊ ആ മനുഷ്യരോട് പറയുകയാണ് നിങ്ങളുടെ സുഹൃത്തില്ലേ നിങ്ങളോടൊപ്പം അബൂജനും ഷേബത്തും അന്മാറും യാസറും അബൂബക്കറും ഋസമാനും എല്ലാവരോടും പറയാം മാ സാഹിബിക്കും നിങ്ങളുടെ സുഹൃത്ത് ഒമാ സാഹിബ്ക്കും ബി മജീനു മായും ബിയും ചേർന്ന് വന്നത് എന്താണ് എന്ത് പ്രയോഗമാണെന്നാണ് പറഞ്ഞത് പ്രയോഗമാണ് പിന്നീട് നമ്മൾ ക്രിയയാണ് പഠിച്ചത് അപ്പോൾ അതിനെ തുടർന്നുള്ള ഭാഗം അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം പദങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറേ പദങ്ങൾ നമ്മളെ ഇവിടെ നിങ്ങൾ നിങ്ങളിട്ടിരിക്കുന്നത് എൺപത് എൺപത്തിരണ്ട് ശതമാനമൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അപ്പം എന്തായിരുന്നാലും നമ്മളെ കോഴ്സിൽ പറയുന്നത് മോർ ദാൻ എയ്റ്റി പെർസെൻറ്റേജ് എന്നാണ് പറയുന്നത് നമ്മളെ കോഴ്സിൽ നമ്മുടെ സിലബസ് അനുസരിച്ച് എൺപത് ശതമാനത്തിലധികം നമ്മൾ കോഴ്സ് കഴിയുമ്പോൾ വരും അത് എം എസ് പഠിച്ച് കഴിയുമ്പോൾ അതോടൊപ്പം ഉള്ള ക്രിയകളെല്ലാം കൂടെ ചേർന്നിട്ട് ഖുർആാനിൽ എൺപത് ശതമാനം വരും പക്ഷേ അതിലധികം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിലധികം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ പഴയ ഗ്രാഫ് അല്ല പുതിയ ഗ്രാഫ് നേരത്തെ നമ്മൾ പഠിപ്പിച്ചിരുന്നൊക്കെ അതെന്താണ് അത് വെറും പരിമിതമായ ഒരു കാൽക്കുലേഷൻ ആയിരുന്നു നേരത്തെ പറഞ്ഞതെല്ലാം കാൽക്കുലേഷൻ പരിമിതമായ കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പഠിപ്പിക്കുന്ന ക്രിയകളുടെ ആവർത്തനങ്ങളും അതേപോലെ വിശദമായി പഠിപ്പിക്കാത്ത ക്രിയകളുണ്ടല്ലോ വിശദമായി പഠിപ്പിക്കാത്ത പദങ്ങൾ ഖുറാനിൽ വന്നിട്ടുള്ളത് ഒറ്റ പ്രാവശ്യം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മുടെ ഭാഗത്ത് നമ്മൾ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ വന്നിരിക്കുന്നു അതാണ് കൂട്ടുന്നത് എന്നാൽ അതിനുമപ്പുറം നമ്മൾ പഠിക്കുന്നുണ്ട് അതിനെ വിശകലനം ചെയ്തൊക്കെ പഠിക്കുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ അത് പല വാ വാക്കുകളും പ്രത്യേകം നമ്മൾ എടുത്തു പറഞ്ഞുതരുന്നു അതൊക്കെ വെച്ച് നോക്കിയാൽ മോർ ദാൻ നയൻറ്റി പെർസെൻ്റ് തൊണ്ണൂറ് ശതമാനത്തിലധികം നിങ്ങൾ കിട്ടുന്നുണ്ട് ചില പേജുകൾ നിങ്ങൾ നിശിതമായി കൃത്യമായി എടുത്തു നോക്കിയാൽ കിട്ടും പിന്നെ നിങ്ങൾ തന്നെ ഇവിടെ ഇട്ടിരിക്കുന്നത് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ ഡിട്ടിരിക്കുന്നത് മോർ ദാൻ എയ്റ്റി പെർസെൻറ്റേജ് ആണ് അപ്പോൾ എൺപത് ശതമാനം കഴിഞ്ഞു എന്നർത്ഥം ഇനി ഒരു സെമസ്റ്ററിലൂടെ നമുക്ക് ബാക്കിയുണ്ട് ഇപ്പോൾ പ്ലാറ്റി എന്ന സെമസ്റ്റർ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സെമസ്റ്ററും കൂടെയുണ്ട് അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് ഞാൻ പറയില്ല കാരണം എന്താണ് അപ്പോഴും ചില ഭാഗങ്ങളിലെ അപൂർവം പ്രയോഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും അപൂർവ്വം പ്രയോഗങ്ങൾ അമ്മ ജുസ് തന്നെ നമ്മൾ അമ്മ ജിസ് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാൻ തന്നെ കാരണം അമ്മ ജുസ് കുറേ റേർ വാക്കുകൾ അപൂർവം വരുന്ന ഖുറാനിൽ അപൂർവം വരുന്ന വാക്കുകൾ ഇതിലുണ്ട് നമ്മൾ ജവാർ കുഞ്ഞസ് ഇതൊക്കെ പറഞ്ഞതുപോലെ ഉള്ള വാക്കുകൾ അപൂർവം വരുന്ന വാക്കുകളാണ് അത്തരം വാക്കുകൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് അതുകൂടാതെ പിന്നെയും കുറച്ച് ആവർത്തനം കുറഞ്ഞ പദങ്ങൾ വേറെയും ഉണ്ടാകാം അതുകൊണ്ട് നമ്മൾ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ നമ്മൾ കവർ ചെയ്യും പിന്നീട് എന്തായാലും നമ്മൾ കുറാൻ വായിച്ചു പോകുമ്പോൾ ഉള്ള സംശയങ്ങൾ തീർത്തുകൊണ്ട് ചിലപ്പോൾ ഡിക്ഷണറി ഉപയോഗിക്കേണ്ടി വരും അതേപോലെ മറ്റ് പരിഭാഷയോ അതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് വായിക്കുന്ന ഭാഗങ്ങൾ നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയും بصورة تكبير أبسانة هذا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد رآه بالأفق المبين وما هو على الغيب بضنين وما هو بقول شيطان الرجيم فأين تذهبون إن هو إلا ذكر للعالمين لمن شاء منكم أن يستقيم അപ്പോൾ ഇത് വായിച്ചു നോക്കിയിട്ട് ഇതിൽ ഇതിലേതൊക്കെയാണ് പുതിയ വാക്കുകൾ എന്നാണ് പറയേണ്ടത് പുതിയ വാക്കുകൾ ഒന്നാമത്തെ വരിയിലെ ഒന്നാമത്തെ ആയത്തിലെ പുതിയ വാക്കിയതാക്ക് ചക്രവാളം ചക്രവാളം അതിൻ്റെ ബഹുജനമാണ് ചക്രവാളം മനീൻ റയർ വാക്കാണ് വന്ന വന്ന അടുത്താണ് എന്നാണ് കേട്ടോല് വേറെയാണ് വന്ന വന്ന വേറെയാണ് ഇവിടെ എന്താണ് വന്ന അറുല വായാണ് വന്ന യബന്നു പിശക്ക് കാണിച്ചു വന്ന യു കാണിച്ചു അപ്പൊ അതിന്റെ കർത്താവ് എന്തായിരിക്കും ആ വാനുൻ വാനുൻ എന്നാണ് അതിന്റെ അതെ വാൻ വനീൻ എന്നാണ് അതായത് റഹീം രൂപത്തിലുള്ള കർത്താവെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ റാഹിം റഹീം എന്ന് പറയുമല്ലോ അപ്പൊ ബാനിന്റെ വനീൻ എന്ന രൂപത്തിലുള്ള കർത്താവിനെയാണ് കൊടുത്തിരിക്കുന്നത് റഹീം എന്ന് പറയുമ്പോൾ ആധിക്യത്തിൻ്റെ രൂപമാണ് ആ രീതിയിലാണ് വന്നിരിക്കുന്നത് സാധാരണഗതിയിലുള്ള കർത്താവിൻ രൂപമാണ് അതിന്റെ ആധിക്യത്തിൻ്റെ രൂപമാണ് ബനീൻ അപ്പോ ഇവിടെ നെഗറ്റീവായിട്ട് വരുമ്പോ ഒരു രീതിയിലും പിശിക്ക് കാണിക്കുന്നവനല്ല എന്നാണ് അപ്പോ നെഗറ്റീവായി നെഗറ്റീവായിട്ട് വരുമ്പോൾ ആധിക്യത്തിൻ്റെ രൂപമാണ് എന്നോടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ മൈക്ക് അടുത്ത് വച്ച് പറയണം അല്ലെങ്കിൽ അപശബ്ദമായിട്ടാണ് കണക്കാക്കുക ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ആയത്തിൽ ഒരു പദമാണ് പുതിയ പദം അടുത്ത ആയത്ത് അമാഹു അബി കൗൽ ഷെയ്യത്വാനിർ റജീം ഏതൊക്കെയാണ് പുതിയ വാക്ക് ലെയ്സഫിഹ ല ആ അതിലും ജതീദായ വാക്കുകളൊന്നുമില്ല ജതീദ് അറിയാമല്ലോ പുതിയത് അടുത്ത വാക്യം അതിലെന്താ പുതിയ വാക്ക് അതിലും പുതിയ വാക്കില്ല പുതിയ വാക്ക് അതിലും അതിലില്ല എസ്തഖീമിന്റെ പൂർണ്ണക്രിയ എന്താണ് എസ്തഖമിന്റെ ഏത് രൂപമാണ് നാം ആദ്യം പഠിച്ചത് അപ്പൊ മുസ്തഖിം ഏത് രൂപമാണ് യഥാർത്ഥത്തിൽ മുസ്തഖിമിന്റെ എന്ത് തരത്തിലുള്ള രൂപമാണ് മുസ്തഖിം യസ്തഖീമിൻ്റെ എന്ത് തരത്തിലുള്ള രൂപമാണ് മുസ്തഖീം അഥവാ ഫഅലയുടെ ഏത് രൂപമായിരിക്കും മുസ്തഖിം അപ്പൊ നിന്നു നേരെ നിൽക്കുന്നവൻ മുസ്തീമുക്കുന്നവൻ പ്രവർത്തിച്ച് ഫായിലുൻ പ്രവർത്തിക്കുന്നു അപ്പൊ ഫാലിന്റെ രൂപമാണ് ഇതിനാണ് നമ്മൾ ആ ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേറെ ഏത് ക്രിയ ക്രിയെടുത്താലും അതിന്റെ ഏത് രൂപം ഫലയുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ കൃത്യമായത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അൻ യസ്തഖീം ഇനെ അപ്പൊ അതും നമ്മൾ പഴയ വാക്കാണ് അല്ലാഹു ഒമാഅഅള്ളാഹു ആലമീൻ അപ്പൊ ആകെ രണ്ട് പുതിയ വാക്കുകളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ രണ്ടാമത്തെ ആയത്തിലും ഉള്ള ഓരോ പുതിയ പദങ്ങൾ മാത്രമേ പുതുതായിട്ടുള്ളൂ ഇനി നമുക്ക് വായിച്ച് നോക്കിയാൽ അർത്ഥം അറിയാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത് അപ്പോ എന്താണ് ചക്രവാളം അപ്പൊ ഇവിടെ നിന്ന് ഈ അറ്റത്ത് നോക്കിയാൽ മററ്റം കാണുന്ന ആ ഭാഗമുണ്ടല്ലോ ചക്രവാളം അതിനാണ് ചക്രവാളം എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ നോക്കിയാൽ മറുഭാഗം എങ്ങനെ കാണും അതാണ് ചക്രവാളം ബിൽ മുബീൻ അദ്ദേഹം കണ്ടുവന്നാണ് അപ്പൊ റആിലെ അകത്ത് എന്തുണ്ട് ഒരു സർവനാമം പിന്നെ പുറത്തൊരു സർവനാമുണ്ട് അപ്പൊ നമ്മളെ അവനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ പോലെ ആണെങ്കിൽ കണ്ടു അല്ലെങ്കിൽ ഇദ്ദേഹം അദ്ദേഹത്തെ കണ്ടു ഏതൊക്കെയാണ് ഈ രണ്ട് ദേഹങ്ങള് ആ ആദ്യം പറഞ്ഞത് റഅയിലുള്ള ആലുള്ള അതിനകത്തുള്ള സർവനാമം റസൂൽ സലി സ്വലാമിനെ സൂചിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ സർവനാമ ഹു എന്നത് ജിബ്രിൽ അലൈഹി സ്വലാമിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോ മുഹമ്മദ് റസൂൽഹി ആ ജിബിരിയിലാകുന്ന റസൂലിനെ കണ്ടു അപ്പൊ ഇത് പറയുന്നതിനാ ആ റസൂൾ കൊണ്ടുവന്ന ദൗത്യത്തിൽ ഒരു അഡീഷനും ഡിലീഷനും നടന്നിട്ടില്ല ഒരു എന്താ പറയുക ഇപ്പം നമ്മൾ കേൾക്കുന്ന കാര്യത്തിൽ നമ്മൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു സാധാരണഗതിയിൽ നാം ഒരു സംഗതി കേൾക്കുമ്പോൾ ഒരു ഒരു സെക്കൻഡിൽ പത്ത് ലക്ഷം അല്ല രണ്ട് ദശലക്ഷം ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ഒരു സെക്കൻഡിൽ വിതിൻ വൺ സെക്കൻഡ് ഓരോ സെക്കൻഡിലും നമുക്ക് എത്ര ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് രണ്ട് ദശലക്ഷം ഇൻഫർമേഷൻ കിട്ടുന്നു നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ബിറ്റാണ് പോകുന്നത് ഒരു കീ പ്രെസ് ചെയ്യുമ്പോൾ ആരെങ്കിലും അറിയോ ഇല്ല എയ്റ്റ് എയ്റ്റ് ബിറ്റ്സാണ് അതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രെസ് ചെയ്യുമ്പോൾ ഒരു കീ പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് സീറോ 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 വൺ 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 ഇങ്ങനെയുള്ള സീറോയും ഒണ്ണും ആകുന്ന എയ്റ്റ് ബിറ്റ്സുകൾ പോകുന്നുണ്ട് ആ ബിറ്റുകളെയാണ് ഇൻഫർമേഷൻ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇതിലുള്ള ടെക്നിക്കലി പറഞ്ഞ ആ സംഭവം പക്ഷേ ഇൻഫർമേഷൻ എത്ര ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് നമ്മൾ രണ്ട് ദശലക്ഷം ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ കിട്ടുന്നുണ്ട് അതായത് നിങ്ങൾ ഇപ്പം ഇവിടെ കണ്ടതിൽ കാണാത്തൊരു സംഭവമുണ്ട് ഇപ്പൊ ഉദാഹരണം ബിസ്മുൽ അല്ലാ റഹ്മാൻ റഹീം എന്ന് എഴുതിയിട്ടുണ്ട് മോൾഡ് ഈ ബിസ്മില്ലാഹിർ അറഹ്മാൻ റഹീം എന്ന് എഴുതിയതിൽ എന്ത് ഫാൾട്ടുണ്ട് അവിടെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന്റെ അവസാനം എന്തുണ്ട് ആയിരത്തി നമ്പർ അവിടെ ഇട്ടിട്ടുണ്ട് ആദ്യത്തെ നമ്പർ അവിടെ യഥാർത്ഥത്തിൽ വേണ്ടതില്ല പിന്നെ അത് കോപ്പി പേസ്റ്റ് ഒന്ന് വെറു വന്നാണ് അത് കോപ്പി പേസ്റ്റ് ചെയ്ത കാണാൻ എന്തുകൊണ്ടാണ് അതിൻ്റെ അത് മുകളിൽ കളിക്കുകയാണ് അപ്പം ഇത് എൻ്റെ കണ്ണിൽ പോലും ഇപ്പോഴേ കണ്ടിട്ടുള്ളൂ പക്ഷേ നമ്മളെ കണ്ണിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് അത് നേരത്തെ കണ്ടിട്ടുണ്ട് അതേപോലെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം എൻ്റെ ഫാൻ ഫാനുണ്ടെങ്കിൽ ഈ ഫാനിൻ്റെ ശബ്ദം യഥാർത്ഥത്തിനുള്ള കേൾക്കുന്നുണ്ട് പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ടച്ച് ആകുന്നുണ്ട് പേപ്പറിൽ ടച്ച് ചെയ്യുന്നുണ്ടോ ടേബിൾ ടച്ച് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കിയാൽ അറിയാം എൻ്റെ ഇടതുകയും പേപ്പറിലും വരതുകയും ടേബിളിലാണ് ഉള്ളത് അപ്പോഴ് നമ്മൾ ടച്ച് ചെയ്തത് എവിടെ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും രണ്ടും ഒരേ സ്ഥലത്തല്ല രണ്ട് രണ്ട് തരത്തിലാണ് ടച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഇൻഫർമേഷൻ ഇതിനൊക്കെയാണ് ബിറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ദശലക്ഷം ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കാണുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ അഡീഷൻസും ഡിലീഷൻസും നടക്കുന്നുണ്ട് നമ്മൾ കേട്ടതായിരിക്കില്ല വേറൊരാടുത്ത് പറയുന്നത് പറഞ്ഞയാള് പറഞ്ഞതായിരിക്കില്ല കേട്ടയാള് കേട്ടിട്ടുണ്ടാവുക നമ്മൾ കണ്ടതായിരിക്കില്ല യഥാർത്ഥത്തിൽ അവിടെ അവിടെ പ്രദർശിപ്പ് അവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ നമ്മൾ കൃത്യമായി നോക്കിയാൽ നമുക്ക് ഓരോന്നിനെയും കുറിച്ചുള്ള ആ ഇൻഫർമേഷൻ മനസ്സിലാവും ഇത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഈ രണ്ട് റസൂലും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ നടന്ന ഇൻഫർമേഷൻ ഉണ്ടല്ലോ ഇൻഫർമേഷൻ പാസ് ചെയ്തത് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തതിൽ യാതൊരു അഡീഷൻസും ഡിലീഷൻസും നടന്നിട്ടില്ല അപ്പം അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിരുന്നത് മനസ്സിലായ ഇതാണ് ഇത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത് റ ആഹു ആ ദൂതൻ റസൂലാകുന്ന മനുഷ്യന്റെ മനുഷ്യനാകുന്ന ഈ ദൂതൻ മലക്കാകുന്ന ആ ദൂതനെ കണ്ടു കണ്ടിട്ടുണ്ട് ആഹു ബേൽ ഓഫ് ഒക്കെ ചക്രവാളത്തിൽ കണ്ടിട്ടുണ്ട് എങ്ങനെയൊക്കെ അറിയാ ചക്രവാളം മുബീനായ ചക്രവാളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അപ്പോ ഇത് ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ചില പ്രാവശ്യങ്ങളിലെ സംഭവിച്ചിട്ടുണ്ടാവുകയുള്ളു എപ്പോഴും ഇതേ രീതി കണ്ടിട്ടുണ്ട് എന്ന് ഇതിനർത്ഥമില്ല ഇതിനർത്ഥമില്ലൊക്കെ പറഞ്ഞല്ലോ സുഹൃത്ത് നജു പറഞ്ഞിട്ടുണ്ട് ആ റസൂലും ഈ റസൂലും തമ്മിൽ വളരെ അടുത്തു എന്ന് പറഞ്ഞു അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എല്ലായ്പ്പോഴും തമ്മിൽ കണ്ടപ്പോൾ ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഒരു ക്ലാസ്സിലോ രണ്ട് ക്ലാസ്സിലോ നേരിട്ട് സംഭവം കണ്ടിട്ടുണ്ടാകാം പിന്നീട് നാം തമ്മിൽ സംസാരിക്കുമ്പോൾ എവിടെ ഇരുന്നാലും നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും ആ ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾ ഒരുപക്ഷെ ഒരു ക്ലാസ്സിലോ രണ്ട് ക്ലാസ്സിലോ നിങ്ങൾ നേരിട്ടുള്ള വീഡിയോയിൽ പങ്കെടുത്തിട്ടുണ്ടാകും പിന്നീട് എപ്പോൾ വോയിസ് കേട്ടാലും നിങ്ങൾക്കതിൻ്റെ ഫീലിംഗ് ഉണ്ടാവും അപ്പം ഈ ജിബ്രി അൽ അലി ഇസ്ലാം റസൂൽ അള്ളാ സലഹ് അലി സ്വലം മുഹമ്മദ് റസൂള്ളി വല്ല അലിസ്ലമായി മീറ്റ് ചെയ്തു നമുക്കറിയാം പ്രവാചൻ സലഹി സ്വലം പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ജിബ്രി അലിസ്സലാമിനെ കണ്ടു ആ ജിബ്രി അൽ അലി ഇസ്ലാം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം ഇതായിരുന്നു വലിപ്പമുള്ള ആളായിരുന്നു രണ്ട് വശങ്ങളിലേക്കും അതേപോലെ മേലിൽ നിന്നും താഴേക്കും ചെളവുകൾ ഉണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ ആകാര സൗഷ്ടവം അതെന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാമിനെ റസൂൽ അള്ളഹിസ് അലൈവല് നേർക്കു നേരെ കണ്ടിട്ടുണ്ട് ജിബ്രിൽ അലൈഹി സ്വലാം നബീസ് അലൈ വസ്ലമിന്റെ അടുക്കൽ മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് പിന്നീട് പലപ്പോഴും എന്താണ് ശബ്ദം കേൾക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് വഹീന്റെ ഭാരം നബീസ് അല്ലാസ്ലം അനുഭവിച്ചിട്ടുണ്ട് വഹി ലഭിക്കുമ്പോൾ അതിന് അതിൻ്റെതായ എന്തുണ്ട് ഒരു തീവ്രതയുണ്ട് ഇതൊക്കെ ഹദീസുകളിൽ ഇതെല്ലാം നമുക്ക് പറഞ്ഞു പറഞ്ഞീർക്കാൻ പറ്റുന്നില്ല സംഭവം എന്തുണ്ട് എല്ലാം നടന്നിട്ടുണ്ട് അതിനെ വ്യക്തമാക്കുന്നതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞ് അദ്ദേഹം ഇദ്ദേഹത്തിലേക്ക് എത്തിക്കുമ്പോൾ യാതൊന്നും കുറവ് വരുത്തുകയില്ല അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഹൈലി റെപ്യൂട്ടഡ് പേഴ്സൺ ആണ് അവിടെയും മെലക്കുകൾക്കിടക്കിടയിലും അള്ളാൻ്റെ അടുക്കലും ഒക്കെ വളരെ സ്ഥാനീയ ഉന്നത സ്ഥാനീയനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു രീതിയിലും ഇതിലെ മെസ്സേജിൽ അഡീഷൻസോ ഡിലീഷൻസോ കൂട്ടിച്ചേർക്കലോ കുറയ്ക്കലോ ഒന്നും വരുത്തേണ്ടി വരുന്നില്ല വരുത്തുകയും ഇല്ല ഇനി രണ്ട് തം പേരും തമ്മിൽ നേർക്കു നേരെ കണ്ടിട്ടുണ്ട് ഏതോ ഒരു വ്യക്തി എന്തോ പറഞ്ഞു കൊടുക്കുന്നു എന്നൊരു ഫീലിംഗ് അല്ല വഹി ലഭിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് ലഭിക്കുന്നത് ഉണ്ടാകുന്നത് വർച്ച് എന്താണ് കണ്ടിട്ട് നേർക്കു നേരെ കണ്ടിട്ടുള്ള വ്യക്തിത്വങ്ങൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നീട് അതിൽ യാതൊരു സംശയത്തിനും ഇടയില്ല അതാണ് ബിൽ ചക്രവാതത്തിൽ ഇദ്ദേഹം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് മുബീൻ അപ്പൊ ുമായി ബന്ധപ്പെടുത്തിയാണ് അലൽ ഖൈബ് വരുന്നത് കേട്ടോ അല ഇവിടെ എന്താണ് മേൽ എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് കാട്ടുന്നു ഏത് വിഷയത്തിൽ പിശിക്ക് കാണിക്കുന്നു അലൽബി ഖൈബിന്റെ കാര്യത്തിൽ ബിന്റെ കാര്യത്തിൽ പിന്നീട് ഖൈബിന് എന്ത് ചെയ്തു മുൻപേ കൊണ്ടുവന്നു കാരണം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും ഖൈബിന്റെ കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്നവനല്ല ആരെ വനല്ല ആര് കാരണം എന്താ അദ്ദേഹം വിശ്വസ്തനാണ് നിങ്ങൾക്കിടയിൽ വിശ്വസ്തനാണ് നേരത്തെ തന്നെ അൽ അമീൻ എന്ന് നിങ്ങൾ വിളിച്ചയാളാണ് ആളാണ് നിങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കോളം എത്തി നിർത്തിയ എത്തി നിന്ന ഒരു വലിയ വിഷയമുണ്ടായിരുന്നു അവിടെ അഹമ്മദ് അലൈഹി വല്ലം റസൂലുള്ളയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവമായിരുന്നു ഹജർ കാഴ്ബ പൊളിഞ്ഞു പോയതിന് ശേഷം പിന്നീട് വീണ്ടും പുതുക്കിപ്പണിഞ്ഞ സന്ദർഭത്തിൽ അതിലെ പ്രധാന ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമായ ഹജറുൽ അസ്വദ് അതാ അതെ അതിൻ്റെതായ സ്ഥാനത്ത് വെക്കേണ്ടത് ആര് എന്ന വിഷയം ഉത്ഭവിച്ചപ്പോൾ അത് ഞങ്ങളാണ് വെക്കേണ്ടത് എന്ന് ഓരോരുത്തരും പറയാൻ തുടങ്ങി അവരുടെ കുടുംബമഹിമയും ഗോത്രമഹിമയും ഒക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ കഴിവയുമായ അവരുടെ സ്ഥാനമൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങളാണ് അതിന് അവകാശം അർഹരെന്ന് പറഞ്ഞു അങ്ങനെ ഒരു യുദ്ധ യുദ്ധത്തിൻ്റെ വക്കോളം എത്തുന്ന സന്ദർഭത്തിൽ ഒരാൾ പ്രഖ്യാപിച്ചു നാളെ പ്രഭാതത്തിൽ ആരാണ് കയറി വരുന്നത് അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞു തങ്കവശാൽ പ്രഭാതത്തിൽ എത്തിയത് മുഹമ്മദ് അൽ അമീൻ എന്നറിയപ്പെട്ടിരുന്ന മുഹമ്മദ് അയ പിന്നീട് ആർക്കും ഒരു തർക്കവും ഉണ്ടായില്ല അദ്ദേഹത്തെ കൊണ്ടത് ചെയ്യിപ്പിക്കാം എന്നത് അത്രത്തോളം സ്വീകാര്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം റസൂളുള്ള പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ഈ മല ഈ മലയുടെ മുകളിൽ പിന്നിൽ ഒരു 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 ഭാഗം ഒരു ഒരു ശത്രു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വന്നു എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് റസൂളുള്ള ചോദിച്ചു അപ്പോ നേനങ്ങളെല്ലാം ഐക്യ കണ്ഠേനെ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു അത്രത്തോളം വിശ്വാസയോഗ്യനായിരുന്നു അദ്ദേഹം അങ്ങനെ മനുഷ്യർക്കിടയിൽ വിശ്വാസയോഗ്യനായ അദ്ദേഹം കാര്യത്തിൽ അഥവാ അദൃശ്യത്തിന്റെ കാര്യത്തിൽ പനീൻ കാണിക്കുന്നവനല്ല എന്തെങ്കിലും കാര്യം അദൃശ്യമായ ഒരു ഇൻഫർമേഷൻ ജിബി അല ഇസ്ലാമി മുഖേനയോ അല്ലെങ്കിൽ അള്ളാഹുൽ നിന്നോ കിട്ടിയാൽ അദ്ദേഹം അത് പുറത്തേക്ക് പറയാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അതിലെ കാര്യങ്ങൾ കുറച്ച് പറയുകയോ ചെയ്യുന്നവനല്ലൈബിൻ്റെ പൂർണ്ണക്രിയ എന്തായിരിക്കും ആ ഖൈബ് മറിഞ്ഞിരിക്കുന്നത് യും പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഇതിനാണ് മറ്റയാൾ പറഞ്ഞത് സാത്താനിക് വേഷത് ഈ സാത്താനിക് വേഷസ് എന്ന് പറയുന്ന വാക്യം അയാൾക്ക് അവിടെ കിട്ടി അത് പുറം പഠിച്ചപ്പോ കിട്ടിയതാ എന്നിട്ട് അയാൾ വിചാരിച്ചു ഈ സംഭവം എന്ത് ചെയ്യ ഇതൊരു പുതിയ സംഗതിയായിട്ട് അവതരിപ്പിക്കുക സംഭവിക്കുന്ന സംഭവങ്ങളെല്ലാം ഇപ്പം പിന്നെ എന്താ പറയുക റിസർച്ച് ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ഗവേഷണ പ്രബന്ധങ്ങൾ ഒറിജിനൽ അല്ല അത് കോപ്പി അയച്ചതാണ് എന്ന് പറഞ്ഞില്ലേ ഏറ്റവും നമ്മൾ പത്രങ്ങൾ വായിക്കുകയും അതിന്റെ വിശകലനത്തിന്റെ വിശകലനത്തിലേക്ക് പോവുകയും ചെയ്യണം ഇന്നലെ ചിലപ്പോഴൊക്കെ നമ്മൾ കുറാനും തിരിയുള്ളൂ അപ്പോൾ ഈ അടുത്ത് അധ്യാപകരായി പ്രിൻസിപ്പളായി നിയമിക്കാൻ നിയമനം ലഭിക്കാൻ സാധ്യതയില്ല അവരെ ഗ്രൂപ്പിൽ നിന്നും അല്ലെങ്കിൽ പട്ടികയിൽ നിന്നും തള്ളപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് അവരുടെ ഗവേഷണ പ്രബന്ധങ്ങൾ ശരിയായ അല്ല പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഗവേഷണ പ്രബന്ധങ്ങൾ ഒറിജിനൽ അല്ല അത് ആണ് അതാണ് ആണ് കോപ്പി ചെയ്യപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞത് ഇതേ ആശയം പണ്ട് മുതലേ നടക്കുന്നുണ്ട് നിന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഇതൊക്കെ പുതിയ സംഗതിയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കാം എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് ഖുർആൻ ആദ്യം തന്നെ നിഷേധിച്ചു ഏത് ഏത് കാലത്ത് ലോകം അന്ധകാരത്തിൽ അകപ്പെട്ട് കിടന്ന സമയമാണ് നമ്മൾ ഡാർക്ക് ഏജ് എന്നൊക്കെ പറയുന്നില്ല ഈ ഡാർക്ക് ഏജിന് മുമ്പാണ് എൻലൈറ്റൈൻമെന്റ് ഉണ്ടാകുന്നത് വെളിച്ചം ഉണ്ടാകുന്നത് ഖുർആൻ പ്രകാശവുമായി ഇറങ്ങുന്നത് അന്ന് സംസ്കൃതമായ ഒരു സമൂഹമാണ് അറബിയിലുണ്ടായിരുന്നത് വിദ്യാസമ്പന്നരായ ഒരു സമൂഹമായിരുന്നു അവർ കവിതകളിലും അതേപോലെ പ്രസംഗങ്ങളിലുമൊക്കെ വളരെ വിദഗ്ധരായിരുന്നു വൈദഗ്ധ്യം തെളിയിച്ചവരുന്നത് ആ സമൂഹത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത് സാഹിത്യത്തിൻ്റെ ഉത്തമ ഇതിലുള്ള ഖുർആൻ അവതരിപ്പിക്കുന്നത് അക്കാലത്ത് ഉള്ള ആൾക്കാരുടെ ആൾക്കാരോട് സംബന്ധിച്ച കാര്യമാണ് പറയുന്നത് ദിസ് ഈസ് നോട്ട് ിക് വേഴ്സസ് ഇതെന്തല്ല ഇത് പൈശാചിക വചനമല്ലി റജീം പിടിക്കപ്പെട്ട ആട്ടി ഓടിക്കപ്പെട്ട വലിച്ചെറിയപ്പെട്ട റജിമെന്ന് പറഞ്ഞതാ റജിമ എറിയല്ലോ റജീം എറിയപ്പെട്ടവൻ അവിടെ ഹമീദ് എന്ന അർത്ഥത്തിന് ഹമീദ് എന്താ ഹമീദിന്റെ അർത്ഥതാ ഹമീദിന്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് കേട്ടോ അപ്പോ റഹീമിന്റെ അർത്ഥം കർത്താവാണ് ഹമീദിന്റെ അർത്ഥം കർമ്മത്തിന്റെ രൂപമാണ് അപ്പോ ഹമീദ് അല്ലെങ്കിൽ റഹീം രൂപത്തിൽ വരുന്ന എല്ലാ സ്ഥലത്തും എന്തല്ല കർത്താവിന്റെ രൂപമല്ല ചില ക്രിയകളിൽ റഹീമിന്റെ രൂപത്തിൽ വരുന്നത് കർത്താവിന്റെ ആശയത്തിലായിരിക്കും ചില ക്രിയകളിൽ റഹീമിന്റെ രൂപത്തിൽ വരുന്നത് കർമ്മത്തിന്റെ അടി അർത്ഥത്തിലായിരിക്കും അപ്പോ റഹീമ് കാരുണ്യവാൻ അത്യധികം കാരുണ്യവാൻ എന്ന അർത്ഥമാണ് അതേ അതേസമയം ഹമീദ് എന്താണ് അത്യധികം സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് മെഹമൂദിന്റെ അർത്ഥമാണ് ഹമീദിനുള്ളത് അതേപോലെ റജീം എന്ന് പറഞ്ഞാൽ റജമ എറിഞ്ഞു റജീം എന്ന് പറഞ്ഞാൽ എറിയപ്പെട്ടവൻ ആട്ടി ഓടിക്കപ്പെട്ടവൻ ദൂരേക്ക് വലിച്ചെറിയപ്പെട്ടവൻ എന്നർത്ഥമാണ് റജീം ആ പി അതായത് സാന്നിധ്യം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ മലക്കരോടൊപ്പം സഹവസിക്കാൻ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അവിടെ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടവനാണ് ഷെയതാൻ ആ ഷെയ്ത്താന്റെ പി വചനമാണ് ഇത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എന്തു ചെയ്യണം റജിമി ചെയ്യണം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം അമ്മാഹുബി കൗലി ഷെയതാൻ റജീം അപ്പൊ ഇത് ഏത് കാലത്ത് പറഞ്ഞതാണ് അവര് അന്ധകാരയുഗം എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാഹിത്യത്തിന്റെ ഉത്തുങ്ക ദൃശ്യ ശൃംഗത്തിൽ വിരാ വിരാസിച്ചിരുന്ന ഒരു വിഭാഗത്തിന്റെ മുന്നിൽ അവതരിച്ച ഖുർആാനിനെ സാഹിതീയമായും അവർക്ക് സാഹിതീയമായും അവർക്ക് നേരിടാൻ കഴിഞ്ഞില്ല ഏർ ഇതുപോലുള്ളതിനെ നിങ്ങൾ ബി മിസ്ലിഹി എന്ന് പറഞ്ഞു ഇതുപോലുള്ളതിനെ നിങ്ങൾ കൊണ്ടുവരുമെന്ന് ഒരു ഒരു സ്ഥലത്ത് പറഞ്ഞു ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതുപോലുള്ളതിന് കൊണ്ടുവരുമെന്ന് പറയും പിന്നീട് ഖുർആാനിനെ പോലുള്ളതിന് ഖുർആൻ ഇതിനെ അത് നിങ്ങൾ ഖുർആനെ പോലുള്ള സമ്പൂർണമായ ഒന്ന് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ അശരി എന്ന് പറഞ്ഞു പത്ത് അധ്യായങ്ങളെങ്കിലും എന്ന് പറഞ്ഞു അതിനും അവർക്ക് സാധിക്കാതെ വന്നപ്പോൾ പിന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു ഓരോ അധ്യായമെങ്കിലും എന്ന് പറഞ്ഞു അങ്ങനെ അവരെ എങ്ങനെയെങ്കിലും വെല്ലുവിളി സ്വീകരിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ഒരു സ്ഥലത്ത് ഉപരിത്താൻ എഴുതാൻ എഴുതാനെഴുതി ഒരാളെ എഴുതാനെഴുതി എല്ലാവിധ സജ്ജീകരണങ്ങളും കൊടുത്തു ഇപ്പൊ നമ്മൾ വ്യാഖ്യാനങ്ങളൊക്കെ എഴുതാൻ വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും കൊടുത്ത് എഴുതാം എന്ന് പറഞ്ഞു സ്ഥലം കൊടുത്ത് ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് അവരെന്ത് ചെയ്തു ഒരാൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തിട്ട് ആവശ്യമായ എഴുതാനുള്ള ഉപകരണങ്ങളും എഴുത്താണികളും അല്ലെങ്കിൽ താളിയോലകളും എല്ലാം കൂടെ കൊടുത്തു എഴുത്ത് അവിടെ എഴുതുന്ന എഴുതാൻ പറഞ്ഞു അവസാനം ഇയാൾ ഈ കേൾക്കുന്ന ഖുർആാനുണ്ടല്ലോ ആ ഖുർആാനിന് തുല്യമായ സംഭവമൊന്നും എഴുതാൻ പറ്റുന്നില്ല ഇയാൾ എഴുതും ചവിറ്റി കുട്ടയിടും പിന്നെ എഴുതും ചവിറ്റി കുട്ടയിൽ അതിനെഴുതും ചവിറ്റി കുട്ടയിടും അവസാനം അവർ ഒരെണ്ണം കൊണ്ട് പ്രസിദ്ധീകരിച്ചു എവിടെ കാഴ്ബയുടെ ചുവരിൽ അങ്ങനെ ഇതിന് തുല്യമായി ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് എഴുതി തള്ളിയ സംഭവമാണ് ഇന്ന് പിന്നെയും കൊണ്ടുവന്നിട്ട് ഇത് സാത്താനിക് വേഷതാണെന്ന് പറയുന്നവന്റെ മൗഢ്യം എത്രത്തോളം വേണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുന്നു അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു മാ ബി ഉപയോഗിച്ചിട്ട് ലേശയുടെ അർത്ഥത്തിൽ വരികയാണ് ഇതിൻ്റെ അതിൻ്റെ തീവ്രത കൂടുകയാണ് അപ്പം അതായത് നമ്മൾ ഒരു ഒരു അക്ഷരം ഉപയോഗിച്ച് പറയും ഒരു ക്രി ഉപയോഗിച്ച് പറയേണ്ടത് അതിനൊരു ഫ്രൈസ് ഉപയോഗിച്ച് പറയുമ്പോൾ അതായത് എത്രത്തോളം അക്ഷരങ്ങളും പ്രയോഗങ്ങളും വർദ്ധിക്കുന്നു അത്രത്തോളം അതിൻ്റെ നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്നെസ് വർദ്ധിക്കും അത് പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്നെസ് വർദ്ധിക്കും എന്നാണ് ഭാഷയുടെ ശൈലി അപ്പോൾ മാ ി ഉപയോഗിച്ചിട്ട് വരുമ്പോൾ വീണ്ടും അതിൻ്റെ തീവ്രത വർദ്ധിക്കുന്ന നെഗറ്റീവ്നെസ് വർദ്ധിക്കുന്ന വർദ്ധം ഇതൊരു കാരണവശാലും എന്തല്ല സാത്താലിക് വേഷസ് അല്ല എന്ന് പറയാൻ വേണ്ടി നേരത്തെ ജബിലീലിൻ്റെ സ്ഥാനം പറഞ്ഞു ജബിലീൽ ഇതിൽ യാതൊരു ഇത് നിലയ്ക്കുമുള്ള അഡീഷൻസ് ഡിലീഷൻസ് വരുത്തുകയില്ല അതേപോലെ തന്നെ നിങ്ങളുടെ മുന്നിലുള്ള മജ്നൂനല്ല അദ്ദേഹം ഇതിൽ യാതൊരു കുറവുകളും വരുത്തുകയില്ല അല്ല മീനെന്നും നിങ്ങൾ സ്വീകാര്യമൊക്കെ വ്യക്തിപരമായി സ്വീകാര്യമോയ്ക്കാനായിരുന്നു അതേപോലെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ സ്വീകരിനായിരുന്നു എന്തെങ്കിലും ഒരു റിമാർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ കഴിയില്ല പിന്നെ അദ്ദേഹം അതിർച്ച കാര്യത്തിൽ ഒരു കുറവും വരുത്തുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ പറയുന്നത് റജി ഇത് പൈസാ ജീവജനങ്ങളല്ല പിന്നെ ചോദിക്കുകയാണ് ഫൈനബൂൽ അപ്പോൾ എന്നിരിക്കേ അങ്ങനെ ആയിരിക്കേ എങ്ങോട്ടാ പോക്ക് എങ്ങോട്ടാ പോകുന്ന ഈ ആൾക്കാരെന്നാണ് ചോദ്യം വളരെ പരിഹാസദ്യോതകമായ ചോദ്യമാണ് നമ്മളിങ്ങനെ കുറാനിന് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എവിടെ പോകുന്നു പരിഭാഷകന് നിങ്ങൾ എവിടെ പോകുന്നേ ചോദിക്കാൻ പറ്റുള്ളൂ നമ്മളിതിൻ്റെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വായിച്ച അക്രമപ്രവൃത്തമായിട്ട് വായിച്ചു വന്നിട്ട് വരുമ്പോൾ അതിനകത്ത് പോയി ചോദിക്കുമ്പോൾ പ്രഭാഷകന്റെ പ്രഭാഷണ ശൈലി അനുസരിച്ച് ഇതെങ്ങോട്ടാ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് അതിനകത്തത് ഇതെല്ലാം ആയിട്ടും നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇത് ഒരു മാത്രമാണ് കേട്ടോ മാത്രമാണ് തന്നെയാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുകയാണ് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടി ആണ് ഇൻ അപ്പൊ ഇവിടെ ഇൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻ ഇൻ ആണ് ഇതല്ല ഹുവ അല്ലാതെ ഉത്ബോധനം ഓർമ്മിക്കൽ കാരണം എന്താണ് ഈ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന സന്ദർഭം ഉണ്ടല്ലോ ഏ സോഫ്റ്റ്വെയർ ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ പ്രൊഡക്റ്റ് മനുഷ്യനാകുന്ന പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മൾ മൊബൈലെ കൊണ്ടുവന്ന് കുത്തുന്ന സമയത്ത് പ്രവർത്തിക്കുന്നു മനുഷ്യൻ പ്രസവ പ്രസവിച്ച ഉടനെ തന്നെ മനുഷ്യൻ എന്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് ഗർഭസ്ഥിലായിരിക്കുന്ന സമയത്ത് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട് അവിടെ എന്ത് ചെയ്തിരിക്കുന്നു അവനെ റൂഹ ഊതുന്നു അതോടൊപ്പം അവിടെ കുറെ ഊഹ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ ആ സന്ദർഭത്തിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അൽഹമഹ എന്താർത്ഥം വായിച്ചു നോക്കണം വായിച്ചു നോക്കും ഓർമ്മ വരുന്നു നോക്കണം അല്ല അതിന് ോധനം നൽകിൻ ആത്മാവിനെ കൊണ്ട് സത്യം അപ്പൊ ഈ ആത്മാവിനെ സിദ്ധിക്കുന്ന സന്ദർഭത്തിൽ അതിനെ നേരെയാക്കി അവനെ കൊണ്ട് അല്ലൂറ ആ നഫ്സിൻ എഴുതിട്ടുണ്ട് അതിന്റെ അധർമ്മം ചെയ്തിട്ടുണ്ട് അവന് ബോധനം നൽകി അതിന്റെ ധർമ്മവും ആ തന്മയും തീന്മയും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് അവിടെ സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ എന്തുണ്ട് വൈറസും ഉണ്ട് വൈറസും അതിനകത്ത് തന്നെ ഉണ്ട് അപ്പൊ വൈറസ് തന്നെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ വൈറസ് ആക്ടിവേറ്റ് ചെയ്യും അല്ല നല്ല ആപ്ലിക്കേഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നല്ല ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും നമ്മൾ കുട്ടികൾ വരുത്തു വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന പല സാധനങ്ങളുണ്ടല്ലോ അപ്പം എല്ലാം അവർക്ക് കിട്ടും ഇത് നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതിനെ എന്ത് ചെയ്യാണ് ഒടിതട്ടി എടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അരേ റസൂലും ഖുർആനും ഒക്കെ ചെയ്യുന്നത് ഇതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇൻ ഹു ഇല്ല ഇതൊരു ഉത്ബോധനമാണ് ഓർമ്മപ്പെടുത്തലാണ് ഉത്ബോധനം എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തൽ ഉത്തേജിപ്പിക്കൽ കിടക്കുന്നതിനെ ഉണർത്തി കൊണ്ടുവരികയാണ് ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മിക്കൽ എന്നും ഓർമ്മപ്പെടുത്തൽ എന്നും ലിൽ ആലമീൻ അർത്ഥമുണ്ട് ലോകർക്കെല്ലാവർക്കും അപ്പൊ ഇതാണ് ഇത് സുഹൃത്തു ആറാഫു സുക്തമുണ്ട് സുഹൃത്തു ആറാഫില് മനുഷ്യനെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് അല്ല ആ ആ സന്ദർഭത്തിൽ ആലമുൽ അർവാഹിൽ ആലമുൽ അർവാഹിൽ വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ റൂഹകളെയും എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ലോകത്ത് ജനിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരുടെയും റോഹകളെ അള്ളാ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് സൃഷ്ടിച്ചതിന് ശേഷം എന്ത് ചെയ്തു അവരോട് അവരുമായി ആ ആത്മാക്കളുമായി അള്ളാഹ സംവദിച്ചിട്ടുണ്ട് സംഭാഷണം നടത്തിയിട്ടുണ്ട് എന്നിട്ട് ചോദിച്ചു അലസ്തു ബി ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ചു അപ്പോഴേ ആ ആത്മാക്കളെല്ലാം പറഞ്ഞു ബല അതേ ഈ സംഭവം അവിടെയുണ്ട് എവിടെയുണ്ട് ഈ സോഫ്റ്റ്വെയറിലുണ്ട് അൽഹമഹ ഹുജുറഹ എന്ന് പറഞ്ഞ സംഗതിയിൽ ഉണ്ട് അപ്പൊ മനുഷ്യന് നേരത്തെ തന്നെ അള്ളയുണ്ട് അള്ള ഏകനാണ് എന്ന കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ റോഹുകൾക്ക് ആത്മാക്കൾക്ക് പഠിപ്പിച്ചുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു തെറ്റ് തെറ്റുചെയ്യുന്ന സന്ദർഭത്തിൽ ഇത് വേണ്ടതില്ലായിരുന്നു തെറ്റിപ്പോയി അബദ്ധമായി പോയി എന്ന് തോന്നുന്നത് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവൻ ആത്മാഭിമാനം ഉണ്ടാകുന്നു ഇതെന്താണ് സ്വതവേ ഉണ്ടാകുന്ന സംഭവമാണ് അത് ആ സോഫ്റ്റ്വെയർ അവിടെ ഉള്ളതുകൊണ്ടാണ് അതാണ് ഇവിടെ ഇന്നും ഇതെല്ലാം എന്താണ് ഒരു ഉത്ബോധനം മാത്രമാണ് അതുകൊണ്ടാണ് പറയുന്നത് നീ ഓർമ്മിപ്പിക്കുക നീ ഒരു മാത്രം നീ ഒരു അധികാരം ദീനിൽ നിർബന്ധമില്ല ഇതെല്ലാം എന്താണ് ഓർമ്മപ്പെടുത്തലാണ് അപ്പൊ സംഭവം അവിടെ സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലെങ്കിൽ ആത്മാവിന് ഉൽ ഉത്ബോധനം ചെയ്തിട്ടുണ്ട് ബോധനം നൽകിയിട്ടുണ്ട് അവിടെ ഈ റോഹിനെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇസ്ലാമിലെ റൂഹിനെ ഊതിയെന്ന് പറഞ്ഞത് അള്ളാ ഊതിയെന്ന് പറഞ്ഞു അപ്പം അതേപോലെ ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹ് റൂഹ് ഊതി കൊടുക്കുന്നുണ്ട് മനുഷ്യന്റെ ഒരു ഗർഭപാത്രത്തിൽ അത് മനുഷ്യൻ കുഞ്ഞ് രൂപപ്പെടുന്ന സന്ദർഭത്തിൽ റൂഹ് ഓടുന്നുണ്ട് ആ റൂഹിൽ ഈ റൂഹ് ഉണ്ട് ഏത് നേരത്തെ പറഞ്ഞ സൃഷ്ടിച്ച ആ റൂഹുകൾ അവരുമായി സംവദിച്ചതും അതിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നതായ അൽഹമഹ കുജുളഹ ഇതെല്ലാം അടങ്ങുന്നതാണ് ആ റൂഹ് അവിടെയാണ് എന്തു ചെയ്യുന്നത് ഓർമ്മപ്പെടുത്തൽ അപ്പം യഥാർത്ഥത്തിൽ ബോധോദയം ഉണ്ടാകുന്നവന് ഉണ്ടാകും അതിന് താല്പര്യമുള്ളവന് ബോധോദയം ഉണ്ടാകും ഇല്ലാത്തവൻ അവിടെ ഡിപ്രസ് ചെയ്യും അതാണ് പറഞ്ഞത് അഫ്ലഹമൻ നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ ഈ ഒരു പരിപ്രേക്ഷത്തിൽ ഒന്നുകൂടെ നമ്മൾ വായിച്ചു നോക്കണം ഈ കഥ അഫ്ലഹമൻ ജക്കാഹ എന്ന് പറഞ്ഞാൽ ആ റോഹിനെ സംസ്കരിച്ചവൻ എന്ത് ചെയ്തു വിജയിച്ചു അതിനെന്ത് ചെയ്തു ഡിപ്രസ് ചെയ്തവൻ ആ റൂഹിലുള്ള നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയർ നല്ല സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ ഈ നല്ല സോഫ്റ്റ്വെയറിനെ ഡിപ്രസ് ചെയ്ത ആൾക്കാരുണ്ട് അതിനെ പൂഴ്ത്തി അമർത്തി വെച്ചവൻ അല്ലെങ്കിൽ അതിനെ കാലുകൊണ്ട് ചവിട്ടി തേച്ചവൻ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ ഡിലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട് നമ്മൾ പറയുന്നില്ല ഡിലീറ്റ് ചെയ്താലും അതിന്ന് പോകുന്ന പോകില്ല എന്ന് പറയില്ലേ അപ്പം ഡിലീറ്റ് ചെയ്താലും യഥാർത്ഥത്തിൽ റൂഹിൽ നിന്നും പോകുന്നില്ല അതവിടെ തന്നെ ഉണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല മനുഷ്യന് അത് അവിടെ തന്നെ ഉണ്ട് പക്ഷെ അതിനെന്തു ചെയ്യാണ് അതിന് അത് ഹാബമൻ പറയുന്നത് അതിനെ അവൻ ഒഴിവാക്കിയവൻ തള്ളിക്കളഞ്ഞവൻ ഒഴിവാ ഉപയോഗിക്കാതിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നില്ല അവൻ പരാജയപ്പെട്ടു അതാണ് ലിമൻ അമീൻകും അപ്പോൾ ഇവിടെ മലക്കുകളുണ്ട് മലക്കുകളെ സംബന്ധിച്ചോളം അള്ളയെ അനുസരിക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ അവരെന്താണ് അള്ള അനുസരിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കൂ അതേപോലെ നമുക്കറിയാം ജീവജാലങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് സസ്യലതാദികളുണ്ട് ഈ സസ്യലതാദികളും ജീവ മൃഗങ്ങളും എല്ലാം എന്താണ് അള്ള നമ്മൾ പറയുന്ന പ്രപഞ്ചഘടന എന്ന് പറയും ആ പ്രപഞ്ചഘടനയിലുള്ള സംഗതി അനുസരിച്ചാണ് അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് അപ്പോൾ അവർ അവയെല്ലാം അള്ളയെ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അവയ്ക്കൊന്നും അള്ളയെ ധിക്കരിക്കാൻ ഉള്ള ഓപ്ഷൻ അതേസമയം മനുഷ്യനെ സമയത്തോളം മനുഷ്യന് രണ്ട് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് മനുഷ്യന് ഇമ്മ ഇമ്മിറൻ ഇമ്മ കഫൂറ അവൻ എന്ത് ചെയ്യാം ഒന്നുകിൽ നന്ദിയുള്ളവനാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം അപ്പോൾ ലിമൻ ഷാമീൻകും നേരെ ജീവിക്കാം നേരെ വഴി നിലക്കൊള്ളണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് ഉദ്ബോധനം അല്ലാത്തവർക്ക് ഇത് ഈ ചെവികൾ കേട്ട് ആ ചെവികളെ പോവുകയുള്ളൂ അവർക്ക് യാതൊന്നും ഒരു പ്രതിഫലനവും ഉണ്ടാവുകയില്ല ലിമൻ ഷാമീൻകും അള്ള ഉദ്ദേശിച്ചാലല്ലാതെ അവർ അല്ല നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല ഉമാഷാ നിങ്ങൾ അത് ഇവിടെ ഇപ്പം അഡ്രസ്സിങ് മാറി മാറി മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ മാ സാഹിബുക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ വന്നാൽ ഇൻഹുലിക്ല മീൻ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ ബഹുജനങ്ങളോയും അതിൽ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ വന്നു അപ്പം എന്താണ് ലിമൻ ഷാ കോം എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ നിന്നും നേരവഴി കൊടുക്കണം അപ്പം ഈ നിങ്ങൾ ആരാണ് ഈ ആലമിയിൽ മൊത്തം അടങ്ങുന്ന നാസിൽ ആയുഹൻ നാസ് എന്ന് പറഞ്ഞു തുടങ്ങിയ ആ നാസ് മൊത്തം അതിൽ വരുന്നുണ്ട് നിങ്ങളിൽ നിന്നും നേർവഴിയിൽ വഴിയിൽ നടക്കാൻ നേർ നേർവഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒമാ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല യശാ അള്ളാ അള്ളാഹ് ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ മസീഹത്ത് എന്ന് പറയും അദ്ദേശിച്ചു മസീഹത്ത് ഉദ്ദേശം അള്ളാഹുവിന്റെ മസീഹത്ത് ഇല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോ അള്ളാഹ് ഒരാളുടെ സമയത്തോളം വഴികേടിലായി പോയിട്ടേ എന്ന് വിചാരിക്കുമെന്നല്ല പറഞ്ഞ അർത്ഥം അള്ളാഹ്ക്ക് ഇൻ അഡ്വാൻസ് ആയിട്ട് എല്ലാം അറിയാം എന്നാ പറയും നമ്മള് നമ്മുടെ വിജ്ഞാനവും നമ്മുടെ അള്ളാഹിന്റെ വിജ്ഞാനത്തെയും തമ്മിൽ നം അള്ളാവിന്റെ വിജ്ഞാനത്തെ അള്ളാഹുവിന്റെ അറിവിനെ നമ്മുടെ അറിവുമായി തുലനം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ശരിക്കത് ബോധ്യപ്പെടാത്തത് അത് നമ്മൾ പറയും അവൻ്റെ അവൻ്റെ ചെവി കാതടഞ്ഞു പോയി എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ അവൻ നമ്മൾ ഒരു ആരും അയാളുടെ ചെവി അടച്ചത് കൊണ്ടല്ല പക്ഷെ അയാൾക്ക് ശരിയായ രീതി നമ്മൾ ചില ചില ആൾക്കാരെ മനസ്സിലാക്കി പഠിച്ചാൽ മനസ്സിലാവും അയാൾക്ക് അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ അയാൾ പെട്ട് കിടക്കുകയാണ് അയാളുടെ കൂട്ടകളികളുമായ അയാൾ കൂട്ടകളികളിൽ നിന്നും അടർന്നു വരാൻ അയാൾ സന്നദ്ധമല്ല അയാളുടെ ദോഷവശങ്ങൾ അയാൾക്ക് ചില തിന്മകളുണ്ട് ചില ദോഷ ദുസ്വഭാവങ്ങളുണ്ട് ആ ദുസ്വഭാവങ്ങളിൽ നിന്നും അയാൾ മോചിതമാകാൻ അയാൾക്ക് ആഗ്രഹമില്ല ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ആ കൂട്ടുകാരിൽ നിന്നും മകർന്നു വരും ആ സ്വഭാവങ്ങളിൽ നിന്നും മകരാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കും അങ്ങനെ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ അങ്ങനെ സ്വമേധയാ ആ തെറ്റിൽ അകപ്പെട്ട് കിടക്കുന്ന അതിൽ ആണ്ടുകൊണ്ട് കിടക്കുന്ന ആ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന ആൾക്ക് ചെളിക്കുണ്ടിൽ നിന്ന് മോചി രക്ഷപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടായെങ്കിൽ മാത്രമേ അള്ളാഹിയും ആഗ്രഹിക്കുകയുള്ളൂ ആ ചെളിക്കുണ്ടിൽ തന്നെ ഇത് നല്ല വെള്ളമാണ് ഇവിടെ എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരെ സമയത്തോളം അവരെ നിർബന്ധിച്ച് കരകയറ്റുകയുന്നത് അല്ലെങ്കിൽ നിർബന്ധിച്ച് അവരെ അതിൽ നിന്ന് പൊക്കിയെടുക്കാവുന്ന അള്ളാഹുവിൻ്റെ ക്രമത്തിൽപ്പെട്ടതല്ല അള്ളാഹുവിനൊരു സുന്നത്തുണ്ട് അല്ല എന്തെങ്കിലും സുന്നത്തില്ല ഹി തില്ല അള്ളാഹിൻ്റെ നടപടിക്രമം എന്ന് പറയുന്നത് ഒരു 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 നടപടിക്രമമുണ്ട് അള്ളാഹിൻ്റെ ആ നടപടിക്രമത്തിൽ മാറ്റമില്ല എന്നൊക്കെയാണ് കുറവാനി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ നടപടിക്രമത്തിൻ്റെ ഭാഗമായി പറഞ്ഞാൽ അങ്ങനെ നിർ അതിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളെ നിർബന്ധിച്ച് അതിൽ നിന്നും കൊണ്ടുവരികയില്ല മറിച്ച് എന്താണ് ഇതൊരു ഉത്ബോധനമാണ് ഓർമ്മപ്പെടുത്തലാണ് അവൻ ലോകങ്ങളുടെ രക്ഷിതാവാണ് സർവ്വലോകങ്ങളുടെയും രക്ഷിതാവാണ് സർവ്വ ലോകങ്ങളെന്ന് പറയുമ്പോൾ അബ്ദുൽ ആലമീൻ പറഞ്ഞപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഫിസിക്കലായി നമ്മൾ ലോകം എന്ന് കണക്കാക്കുന്ന ഇന്ന് ലോകം കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലോകർ കണ്ടുപിടിച്ചിട്ടുള്ള അതെല്ലാം അടങ്ങുന്ന പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ആലം അല്ലെങ്കിൽ അതിൻ്റെ ആലങ്ങൾ ലോകങ്ങൾ പിന്നീട് അതിൽ ജന്തുക്കളുടെ ലോകങ്ങളുണ്ട് ലോകങ്ങളുണ്ട് അപ്പോൾ എല്ലാ ജന്തുക്കളും അട പിന്നീട് ഉണ്ടാവും ആ സസ്യരഥാദികൾ മുഴുവൻ അടങ്ങി പിന്നെ മനുഷ്യന്മാർ ജിന്നികൾ മലക്കുകൾ ഇതെല്ലാം അടങ്ങുന്ന ലോകങ്ങൾ അങ്ങനെ ലോകങ്ങളുടെ ഏതെല്ലാം തലങ്ങളുണ്ടോ ആ തലങ്ങളിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതാണ് ആ ആലമീൻ എന്ന് പറയും അതുകൊണ്ടാണ് ആൽ ആലമീൻ എന്ന് റബ്ബോൽ ആലമീൻ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്ന ലോകങ്ങളുടെ എല്ലാത്തിൻ്റെയും ായവനുണ്ട് അവന്റെ മഷീ ഉണ്ടാകണം അവൻ വിചാരിക്കണം അവൻ വിചാരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ അവൻ വിചാരിക്കും ഓക്കെ നമ്മൾ സമയം കഴിഞ്ഞെന്ന് തോന്നല്ലേ നമുക്കൊരു ക്രിയെങ്കിലും നോക്കണം കഴിഞ്ഞ പ്രാവശ്യം ഏതായിരുന്നു വിളിച്ചത് നമ്മള് അൽക്കൽക്കായ ഉദാഹരണം എഴുതാൻ പറഞ്ഞ ആരോ ചില ഉദാഹരണം പറഞ്ഞ് മാറ്റി ഈ മായ ഉദാഹരണം മാറ്റി എത്തണോന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഏതായിരുന്നേ ഉദാഹരണം എഴുതിയാള് ഓക്കെ അൽക്ക അപ്പൊ അൽക്കൽകയുടെ ഒരുപാട് മാ മാ അൻതും അൻതും ഉദാഹരണങ്ങൾ എന്താ അർത്ഥം എന്താർത്ഥം നിങ്ങൾ ഇടൂ മാ അൻതും ഇടൂൻ എന്തെന്നാണോ നിങ്ങൾ ഇടുന്നവരായിട്ടുള്ളത് അപ്പൊ മുൾക്കൂവിൻ എവിടെ നീട്ടിന് എവിടെന്നത് വന്നിട്ട് എങ്ങനെ വന്നു എന്താണ് കർത്താവാണ് അതിന്റെ അതേപോലുള്ള അപ്പൊ നമ്മളീ പട്ടികയിൽ വരുന്ന രൂപങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഉദാഹരണം എഴുതേണ്ടത് അപ്പോഴേ നമുക്ക് ഈ ഒന്നാമത്തെ രൂപത്തിലേക്ക് തന്നെ പോകുന്ന എന്തിനാ മൈൻഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഈ കാണുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന ഒന്നാമത്തെ രൂപം അല്ല നമ്മൾ ഉദാഹരണങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് എഴുതിയാലും ഉദാഹരണം ഉദാഹരണമാവും പക്ഷെ അതല്ലാത്ത രൂപങ്ങൾ വരണം നമ്മുടെ മനസ്സിൽ എന്നാലേ ആ ഉദാഹരണം വർക്ക് ചെയ്യുള്ളൂ Alqi ma fi yaminik. Alqi. Akan jelas yang barangnya ni jono. Okay. Nama ke al al alita beri kita nama alita. Alita ni kita tuan, nama leher saya practice sendiri tu. Ati beri sila. Alita alita. Nalgi. Ada di luar tu beri sila. Awak ha. Awak ha. Okay. Awak ha. ഔഹ എന്താർത്ഥം നൽകി അപ്പൊ എന്താണ് അഞ്ചല ഗ്രൂപ്പിൽ പെട്ടതാണ് ആ ആരാധ ഇതെല്ലാം എന്താണ് അഞ്ചല ഗ്രൂപ്പിൽ പെട്ടതാണ് അപ്പൊ ഔഹ വരുമ്പോൾ ഔഹായുടെ അവസാനം ആൾക്കാരുടെ അവസാനം ദുർബലാശം ഉള്ളതുപോലെ തന്നെ ഔഹായുടെ അവസാനവും ഇതുണ്ട് ദുർബലാക്ഷുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞത് പിന്നെ ഒരു അതിനിടയ്ക്ക് വാവും കൂടെ ഉണ്ട് വാവ് അതിനു മുമ്പായിട്ട് ഹംസും ഉണ്ട് ഹംസെന്ന് പറയുന്നത് സാർക്ക് അഞ്ചില ഗ്രൂപ്പിന്റെ ഹംസാണ് അപ്പോൾ അതിൻ്റെതായ പ്രത്യേകത വരുന്നില്ല മാറ്റം ഉണ്ടാവില്ല അത് ഓക്കെ അപ്പൊ എഴുപത്തിരണ്ട് പ്രാവശ്യം ഔഹ വന്നിട്ടുണ്ട് പോലെ തന്നെയാണ് വരുന്നിടത്ത് അപ്പൊ ഇവിടെ എന്ത് വരും വാവുള്ളത് കൊണ്ട് ദീർഘമായിട്ടാണ് വരിക ലാ തു

اوها اوها أوحيت اوهايته أو يوحي يوحونا يوحي يوحونا يوحي نوحي اوهاي أوحي أوحي أوحو لا لا توح لا توحى لا

നമ്മൾ പഠിക്കുന്ന കാര്യം ഓർമ്മ വരുന്നുണ്ടോ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഇത് ദീർഘമായ സുഹൃത്തായതുകൊണ്ടും അടക്കിടക്ക് വിഷയങ്ങൾ മാറി മാറി വന്നതുകൊണ്ടും ഞാൻ കുറച്ച് തുടക്കത്തിൽ ചോദിച്ചതാണ് ഇൻഷാല്ല അപ്പം ആ രീതിയിൽ കുറാൻ ശ്രദ്ധിച്ച് വെക്കുക പഴയ പാഠങ്ങളൊക്കെ നമുക്ക് മറന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ അൽഹാമ ഖുജുർഹ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അൽഹാമ എന്നൊക്കെ വാക്ക് നമ്മളന്ന് പറഞ്ഞതാണ് വഹിയുമായി ബന്ധപ്പെട്ടതാണ് എന്നത് വഹിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ അങ്ങനെ ഒരു ഓർമ്മ വേണം അപ്പം അങ്ങനെ കണക്റ്റ് ചെയ്തിട്ടൊക്കെ പഠിക്കുക ആ രീതിയിൽ നേരത്തെ പഠി പഠിച്ച പദങ്ങൾ പടങ്ങൾ ഒക്കെ എന്തു ചെയ്യുക റിവേസ് ചെയ്തുകൊണ്ടേയിരിക്കണം മാസത്തിലൊരിക്കലോ ഒക്കെ പഴയ പാഠങ്ങൾ നമ്മൾ വായിച്ചു നോക്കണം അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കലൊക്കെ പഴയ പാഠങ്ങൾ വായിച്ചു നോക്കണം അതിലെ വാക്കുകൾ ഒറ്റ വാക്കുകർത്ഥങ്ങൾ പോക്കറ്റ് ഗേഡ് നിങ്ങളിലുണ്ട് ആ പോക്കറ്റ് ഗേഡ് ഇപ്പം വരുന്നില്ലെന്നറിയാമല്ലോ അതുകൊണ്ട് നിങ്ങളിലുള്ള ഒരു അസെറ്റാണ് പഴയ പോക്കറ്റ് ഗേഡ് ആ പോക്കറ്റ് ഗിലൊക്കെ വെച്ചിട്ട് പഴയ വാക്കുകളൊക്കെ ഓർമ്മ വരുന്നുണ്ടോന്ന് പരസ്പരം നിങ്ങൾക്ക് കൂടിയിരുന്ന് ചർച്ച ചെയ്യാം ഒരു കുട്ടിയെ കൊണ്ടും ചോദിക്കാം വേറെ ആളിനെ കൊണ്ടൊക്കെ ചോദിപ്പിക്കാം അവർക്കും പഠിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാകും അതല്ലെങ്കിൽ നിങ്ങൾ എഴുതി നോക്കുക അങ്ങനെയൊക്കെ ഇത് ചെയ്യാം പരിശോധിക്കാം ആ രീതിയിൽ പഠിക്കുക ജീവിതത്തിൽ പകർത്തുക നമ്മളെ അടുത്ത തലമുറയെ ആനിലേക്കും അറിവ് ഭാഷയിലേക്കും പഠിപ്പിക്കുക അവരെ അറിവെ പഠിപ്പിക്കുക അതൊരു ഒരു ഒരു ട്രെൻഡായി മാറണം അറബി ഭാഷ തന്നെ അറബി പഠനം ഒരു ട്രെൻഡായി മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ രീതിയിൽ നമ്മളതിനു വേണ്ടി വർക്ക് ചെയ്യുക കൂടുതൽ പേര് പഠിപ്പിക്കാൻ നോക്കുക കുറഞ്ഞ ആൾക്കാരിലെങ്കിലും ആൾക്കാരിലെ ആൾക്കാരിലേക്കെങ്കിലും ദിനേനെ ഇതുമായി ഡിസ്കസ് ചെയ്യുക ചർച്ച ചെയ്യുക എത്തിക്കാൻ നോക്കുക പരിസരത്ത് ഒരുമിച്ച് കൂടുന്ന ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ ചെറിയ ക്ലാസ്സുകൾ തുടങ്ങുക അത് ഉത്ബോധനത്തിന് വേണ്ടിയായ അങ്ങനെയും കൂടാം അത് പഠിക്കാൻ സന്നദ്ധമാണെങ്കിൽ അവർക്ക് പഠിപ്പിക്കാം അവർ ഏത് രീതിയിൽ താല്പര്യമാണോ ആ രീതിയിൽ നമ്മളെന്ത് ചെയ്യുക പഠിപ്പിക്കുക അങ്ങനെ കുറഞ്ഞ ആൾക്കാരിൽ നമ്മൾ കുറഞ്ഞ ആൾക്കാരിലെങ്കിലും നമ്മൾ രണ്ട് പേര് രണ്ട് മൂന്ന് പേരെ നമ്മൾ പഠിപ്പിക്കുന്നു എങ്കിൽ ഓരോരുത്തരും പഠിപ്പിക്കുന്ന പത്ത് പേര് പഠിപ്പിക്കുമ്പോൾ എന്തായി ഇരുപത് പേരായി രണ്ട് പേര് ഇരുപത് പേരായി നൂറ് പേരാകുമ്പം അതിൻ്റെ നൂറ് പേര് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇരുന്നൂറ് പേരായി അങ്ങനെ എണ്ണം കൂടി കൂടി പോവും ചെറുതാണെങ്കിലും പല പേരു വെള്ളം എന്ന രീതിയിൽ ديني وندي كرآن الله بلوكية بلوكية ربنا أتنا في الدنيا خسنة في الآخرة خسنة وكينا عذاب النار اللهم مجعلنا ماهرين بالقرآن لنكون مع السفرة الكرام البررة كما قال رسولنا صلى الله عليه وسلم الذي يقرأ القرآن وهو ماهر به مع السفرة الكرام البررة اللهم مجعلنا مع النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا صلى الله تعالى وسلم على خيرتك محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين الى اللقاء باذن الله السلام عليكم ورحمه الله وبركاته السلام <applause>